ഹൈഗീസ് വെൽക്കം ബാക്ക് സപ്പോൾ ഒരുപാട് നാളുകൾ ശേഷമാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറച്ച് പേഴ്സണലി തിരക്കുകളായിരുന്നു ഓൾസോ ഞാൻ എല്ലാ ദിവസവും ഞാൻ എടുക്കുന്ന ട്രേഡുകളും ഓൾസോ എൻ്റെ വ്യൂ ഒക്കെ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല എന്നേ ഉള്ളൂ ബട്ട് എല്ലാ ദിവസവും അപ്ഡേറ്റ് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമുക്ക് നാളെ ഇലക്ഷൻ റിസൾട്ടാണ് അപ്പോൾ നാളെ എൻ്റെ പ്ലാൻ എന്താണ് എന്ന് ഞാൻ ഷെയർ ചെയ്യുവാണ് അപ്പം ഇന്നത്തെ ട്രേഡ് ഇന്നത്തെ ട്രേഡ് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു ആ ഒരു ട്രേഡ് ബാങ്ക് നിഫ്റ്റിലാണ് ഞാൻ എടുത്തിരുന്നത് ഓൾമോസ്റ്റ് മോർണിംഗിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്ന് പിന്നീട് അപ് സൈഡിലോട്ട് അതായത് എ ഡി ആർ ലെവലിൻ്റെ മുകളിലോട്ട് പോയ സമയത്ത് ചെറിയൊരു സ്കാൾപ്പിയും ട്രേഡാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലെടുത്തിരുന്നത് മിഡ് ക്യാപ് ഒരു ട്രേഡ് എടുത്തിരുന്നു അത് ചെറിയൊരു നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തെ പ്ലാൻ നോക്കാം അപ്പോൾ നമുക്ക് നാളെ അറിയാം നാളെ ഡേറ്റ് ജൂൺ നാല് ആൻഡ് നാളെ ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ എക്സ്പയറി ഡേ ഫിൻ നിഫ്റ്റി എക്സ്പയറി ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് നാളെ ഞാൻ ചെയ്യുന്നത് ഫിൻ നിഫ്റ്റിയിലാണ് ഓക്കെ കാരണം ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആൻഡ് നമുക്കൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് നമുക്ക് ട്രേഡ് ഇൻ കേസ് നല്ലൊരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് തരുവാണെങ്കിൽ നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻ കേസ് ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാവുവാണെങ്കിൽ സോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാൻ കംപ്ലീറ്റ്ലി ഫിൻ നിഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ഫിനിഫ്റ്റിയുടെ ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞ് പിന്നീട് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് അല്ലേ നമുക്ക് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് കാൻഡലിൻ്റെ ഹൈ ആൻഡ് ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കളർ മാറ്റാം യെസ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ദെൻ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണുള്ളത് ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾ ടൈം ഹൈയിലാണുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ആക്ഷൻ ലെവൽസ് ഒന്നും നമ്മുടെ മുൻപിലില്ല ഓക്കെ പിന്നെയുള്ളത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ടുള്ള ലെവൽസ് സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ലെവൽ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ ഈ ഒരു ഏരിയ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ആണ് ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ സൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതൊരു ആസ് പെർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ യൂസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ലെവലാണ് ഓക്കെ ദെൻ അഗെയിൻ നമുക്ക് മുമ്പിലോട്ട് നോക്കുവാണെങ്കിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവൽ അതും നമുക്കൊരു സൈക്കോളജിക്കൽ ലെവലായിട്ട് നമുക്ക് എടുക്കാം ഒരു റൗണ്ട് നമ്പറാണ് സോ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് നമുക്കെടുക്കാം ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവൽ ജസ്റ്റ് ദ മാർക്ക് ചെയ്യുമാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവൽ റൈറ്റ് സോ ഈ രണ്ട് ലെവലാണ് നമുക്ക് അപ്സൈഡിലോട്ട് നമുക്കുള്ളത് മെയിനായിട്ട് ഉള്ള ലെവൽ ഈസ് ആസ് പെർ ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്പൺ ഇൻഡസ്ട്രി ഡാറ്റ കൂടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിലുള്ള ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ ഓക്കെ ഇനി നമുക്ക് താഴോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ പോയിൻ്റ് ആണ് ഞാനിതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തു ആൻഡ് അതുകൂടാതെ ഇന്നത്തെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് ഇന്നത്തെ ഈ ഒരു ക്ലോസിംഗ് പ്രൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പം അതായത് പ്രീവിയ ഇന്നത്തെ ഹൈ പോയിൻ്റ് ഓക്കെ അപ്പോൾ ആ ഒരു ലെവൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് മുൻപിലുള്ള ഒരു നാല് ലെവലെന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു നാളെ ഒരു ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവൽ ട്വൻറ്റി ലെവൽ ട്വൻറ്റി ടു എറ്റ് ലെവൽ ട്വൻറ്റി ലെവൽ അപ്പോൾ ഈ ലെവലിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി എൻ്റെ വ്യൂ എന്നത് ബുള്ളിഷാണ് ഇപ്പം നമുക്കറിയാം എക്സിറ്റ് പോളിനനുസരിച്ചിട്ട് ഓൾറെഡി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നാളെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയില്ല എങ്കിലും ഈ ലെവലിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ അല്ല ഇപ്പം നമ്മൾ ഈ ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് നമുക്കൊരു പുൽ ബാക്ക് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ മുകളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു പുൽ ബാക്ക് ഏരിയ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഈ ലെവൽ ഓപ്പൺ ചെയ്ത് ഒരു ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നമുക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ട്വൻറ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് ലെവൽ നമുക്ക് എടുക്കാം ഓക്കെ സോ ഇതാണ് എൻ്റെ ഈ ഒരു ലെവൽ വെച്ചിട്ടുള്ള ഇനീഷ്യൽ പ്ലാനിങ് അപ്പം ഈ ലെവൽ നോക്കിയിട്ടാണ് ഞാൻ മാക്സിമം ട്രേഡുകൾ കൺസിഡർ ചെയ്യുക ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഓക്കെ ഇനി നമുക്ക് മുൻപിലുള്ള ലെവൽസ് നമ്മുടെ പിവോട്ട് ഓട്ട് പോയിൻറ്റ് ലെവലൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വീക്കിലി ലെവൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങസ്റ്റ് ലെവൽ വേണം അതുകൊണ്ടാണ് വീക്കിലി ലെവൽ സോ എ ഡി ആർ പ്ലസ് സി പി ആറിൻ്റെ വീക്കിലി ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് സോ വീക്കിലി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ സോറി ഈയൊരു ലെവൽ ഈ ഒരു റെഡ് കളറിൽ കാണുന്നത് വീക്കിലി വീക്കിലി എ ഡി ആർ ലെവലാണ് വീക്കിലി എ ഡി ആർ ലെവലാണ് അത് ഏകദേശം വന്നിരിക്കുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവലിൽ തന്നെയാണ് നമുക്കിവിടെ നോക്കാൻ വേണ്ടി ട്വൻറ്റി തൗസൻഡ് നയൻ ഫോർട്ടി നയനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വീക്കിലി ലെവൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് മേ ബി ഒരു ഹയർ ഹയർ ഫോർമേഷനൊക്കെ വന്ന് ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ നമുക്കൊരു ശക്തമായിട്ടുള്ള അപ്സൈഡ് സൈഡ് മൂവ്മെൻറ്റ് വരാം അറ്റ് ദ സെയിം ടൈമിൽ മേ ബി റിവേഴ്സിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സാവുന്നത് നാളത്തെ മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് ബിഹേവ് അനുസരിച്ചിട്ടാണ് അപ്പോൾ നാളെ നമുക്കറിയാം ഒരു ഇവൻറ്റ് ഡേ ആണ് അപ്പോൾ മാർക്കറ്റ് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാം ബട്ട് ഈ ലെവൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുവാണെങ്കിൽ വീക്കിലി ഏഴ് ഇയർ ലെവൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന ലെവൽ വീക്കിലി എ ഡി ആർ പിന്നെ ട്വൻ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഓക്കെ ഇനി നമുക്ക് മന്ത്ലി എ ഡി ആർ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മന്ത്ലി ലെവൽസ് ഏതെങ്കിലും ലെവൽ വരുന്നുണ്ടോ എന്നുള്ളത് ആൻഡ് മന്ത്ലി എടുക്കുവാണെങ്കിൽ കുറച്ച് മുകളിലാണ് ട്വൻ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ലെവലാണ് മന്ത്ലി എ ഡി ആർ ലെവലുള്ളത് ട്വൻ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ലെവൽ അപ്പം ആ ഒരു ലെവൽ വരെ എത്തുമെന്ന് അറിയില്ല മേ ബി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം മെയിൻ ഫോക്കസ് ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ ഫോക്കസ് എൻ്റെ നാളത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മൂന്ന് ലെവലാണ് ഒന്ന് ട്വൻറ്റി ടു തൗസൻഡ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ട്വൻറ്റി ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ലെവൽ അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് ഞാൻ എടുക്കുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ഞാൻ അവിടെ എടുക്കുന്നു പിന്നെ വീക്കിലി എ ഡി ആർ ലെവൽ വീക്കിലി എ ഡി ആർ ലെവൽ ഈ ലെവലാണ് എൻ്റെ മുമ്പിലുള്ള ലെവൽ നാളത്തേക്ക് അപ്പോൾ ഈ ലെവലിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ ഈ ലെവലിൽ നോക്കിയിട്ട് ചുമ്മാ ബ്ലൈൻഡായിട്ട് ചെയ്യുന്നില്ല ആ ലെവലിൽ നോക്കുന്ന ലെവലിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് സ്വിങ് ഹൈ അതൊക്കെ നോക്കിയിട്ടാണ് ഒരു ട്രേഡ് ഞാനവിടെ പ്ലാൻ ചെയ്യുക ആൻഡ് ഇതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ നാളത്തേക്കുള്ളത് ആൻഡ് ഫിനിഷ് തന്നെയാണ് വാച്ച് ചെയ്യുക ആൻഡ് പിന്നെ നമുക്കറിയാം ഇവൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഐ വി ഇംപ്ലോയിഡ് വളാറ്റിലിറ്റി നമുക്കറിയാം ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നത്തെ പ്രീമിയം ഒക്കെ വളരെ ഹൈ ആയിരുന്നു അപ്പം നമുക്കൊരു പ്രീമിയം വളരെ ഹൈ ആയിരിക്കും ഓൾസോ ആ ഒരു ഐ ഒരു ക്രഷ് ഉണ്ടാകുന്ന സമയത്ത് പ്രീമിയം വളരെ ഫാസ്റ്റായിട്ട് മെൽറ്റ് ചെയ്തു പോവുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം പ്രീമിയത്തിൽ നമുക്കറിയാം ഇൻ കേസ് ഡയറക്ഷൻ പോലും പ്രീമിയത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മെൽറ്റിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മുൻപിൽ കണ്ടിട്ട് വേണം നമ്മൾ ഓരോ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളത് മോസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു ഡൽ നല്ലൊരു ഡയറക്ഷൻ നല്ലൊരു സിംഗ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാനൊരു ട്രേഡ് എടുക്കുകയുള്ളൂ ആൻഡ് ഡെഫിനറ്റ്ലി അത് ടെലഗ്രാം ചാനലും ഞാനത് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ ഓക്കെ കേസ് അപ്പോൾ എന്തായാലും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വ്യൂവും ആൻഡ് ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഓക്കെ കേസ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം സോ ബൈ ബൈ താങ്ക്